ജോസ്നാസ് കിച്ചൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്കയും മുട്ടയും കൂടെ ഉള്ള ഒരു ചോറിനൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അത് ഞങ്ങളൊക്കെ പറയുന്നത് ഉപ്പേരി എന്നാണ്. ചിലവർ അതിന് തോരൻ എന്ന് പറയാറുണ്ട്, ചിലവർ മെഴുക്ക് വരട്ടി എന്ന് പറയാറുണ്ട്. അപ്പം ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചുതരാം. അതിനുവേണ്ടി ഞാനൊരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടുക്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഉപ്പും. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോൾ സവാളയും കരിവേപ്പിലയും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാണ്. സവാളയൊന്ന് വാടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ അകത്ത് പൊടികളായിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു, മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇത് വാടിയിട്ടുണ്ട്, ഇതിലേക്ക് നമുക്കിതിടാം. ആ ഇപ്പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്, നമുക്കിതിൻ്റെ അകത്തേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ സൈസ് ഇതിലും ചെറുതാക്കരുത്. ഇപ്പം ഏകദേശം ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഈ ഒരു സൈസിലാണ്. ഇത് ഇതിലും കുറഞ്ഞു പോയാൽ വെണ്ടയ്ക്കയുടെ ആ ഒരു ഞോളപ്പ് വല്ലാണ്ട് കൂടും. അപ്പോൾ ഇത്രയും വലുപ്പത്തിലാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇത് നല്ലോണം നമ്മൾ തുറന്നിട്ടിട്ടേ ഇത് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഇതിൻ്റെ ഞോളപ്പ് കൂടി വരും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലാക്കിയിട്ട് ഇളക്കി 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 കൊടുത്തോണ്ടിരിക്കാം. അടച്ചു വെക്കരുത്, അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞോളപ്പ് വല്ലാതെ കൂടി വരും. അപ്പോൾ നമുക്ക് അത് ശരിയാക്കിയെടുക്കാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ പതുക്കെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം വെണ്ടയ്ക്ക വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ഇതിൻ്റെ നടുക്കിലാക്കിയിട്ട് ഇട്ട് കൊടുത്ത് പതുക്കെ ഇതിനോട് കൂടി യോജിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക വെന്തിട്ട് വരട്ടെ. ഇപ്പോൾ വെണ്ടയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട്, നമുക്കിതിൻ്റെ അകത്തേക്ക് നടുക്കിലേക്കായിട്ട് ഈ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പതുക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഒന്ന് കുക്കായി വരട്ടെ. അപ്പം ഇപ്പം തന്നെ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് ഇളക്കരുത്, കുറച്ചും കൂടെ ഒന്ന് അതൊന്ന് ചെറുതായിട്ട് ഉറച്ച് വരുമ്പോൾ ഇളക്കിയാൽ മതി. അപ്പം നമുക്കിത് ഒന്നിച്ചങ്ങോട്ട് ഇളക്കാം. അപ്പോൾ കുറച്ച് തീ കൂട്ടി കൊടുക്കുക, എന്നിട്ട് നല്ലോണം നല്ല തീയിലിട്ടിട്ട് പെട്ടെന്ന് നല്ലോണം അത് ഇളക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് മുട്ട വേറെ ചിക്കി പൊരിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്കും ചുറ്റിനുമൊക്കെ ആ കോഴിമുട്ട നല്ലോണം ഒന്ന് കോട്ടായിട്ട് വരുള്ളൂ. വെണ്ടയ്ക്കയും മുട്ടയും ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു സാധനം കൂടി ഇടാനുണ്ട്. ഇതിൻ്റെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ തന്നെ മാറും ഈ ഒരു സാധനം ഇട്ടാൽ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 നുള്ള് ഗരം മസാല ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ വിതറിയിട്ട് കൊടുത്താൽ അത് നല്ലൊരു മണവും വരും, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. ഞാനൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതിങ്ങനെ വെറുതെ കോരി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നുള്ള എല്ലാവരും കമൻറ്റിലൂടെ അയക്കണം. ഇതുപോലെയുള്ള ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ഡിഷസുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.
എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ ഡിഷസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.